എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജാൻവി ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അച്ചാറിൻ്റെ റെസിപ്പി ആയിരുന്നു ഇട്ടിരുന്നത്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്നതാണ്. നമുക്കിപ്പം പച്ചയ്ക്കുള്ള ഒലിവ് കായൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഒക്കെ കിട്ടും, നമുക്ക് അത് ട്രൈ ചെയ്യുന്നതാണ്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജിഞ്ചർ പിക്കിളും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അതിന് ദഹനത്തിന് സഹായിക്കും. ഞാൻ 1 കിലോ ജിഞ്ചറും കണ്ടായിരുന്നു കേട്ടോ അത് അച്ചാറുണ്ടാക്കിയിരുന്നത്, അതിൻ്റെ അളവായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ടർനട്ട് സ്ക്വാഷ് സൂപ്പ്. നമ്മൾ വലിയ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മത്തങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന സ്ക്വാഷ്. ഇതിന് നോക്കൂ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമായിരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ മത്തങ്ങകൾ കണ്ടിട്ടുള്ളത്. പേര് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് സെയിം ഫാമിലിയാണ്, നമ്മുടെ വട്ടത്തിലുള്ള മഞ്ഞ മത്തങ്ങയുടെ ഫാമിലി തന്നെയാണ്. ഇത് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായി കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം ഒരു ബട്ടർനട്ട് സ്ക്വാഷ് മേടിച്ചപ്പം അതിൻ്റെ വിത്ത് പാകി ആദ്യമായിട്ടുണ്ടായതാണിത്. ഇത് മാത്രമേ ശരിക്കും മൂത്ത് വന്നുള്ളൂ. ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ, ഇത് മേടിച്ചതാണ്. അപ്പോൾ ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണോടി എടുത്തത്. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ഒരു സവാള എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള. ഇപ്പം നമുക്ക് ചുമന്ന കളറുള്ളതാണെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു ഹാഫ് പോർഷൻ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. മത്തങ്ങ മുറിച്ചെടുക്കുക എന്നുള്ളതാണ് വലിയൊരു ശ്രമകരമായ ജോലി. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പവഴിയും കൂടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, ഞാനൊരു ബേക്കിംഗ് ട്രേ ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും മുറിച്ച് കളയണം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഇത് വെജിറ്റബിൾ മത്തങ്ങയാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അവിയലിലും സാമ്പാറിലൊക്കെ ഇടുന്ന കാര്യമാണ് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ നമ്മുടെ തീയലല്ലോ എന്താ പറയുക, എരിശ്ശേരിയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഇത് ശരിക്കും ഒരു ഫ്രൂട്ട്സിൻ്റെ ഫാമിലി പെട്ടതാണ്, അകത്ത് കായൊക്കെ ഉള്ളതുകൊണ്ട്. വലിയ മത്തങ്ങ ഇതുമെല്ലാം ഒന്ന് തന്നെയാണ്, പലതരം ഷേപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ ഇതൊക്കെ അല്പം വേരിയേഷനൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ സൂപ്പ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ബട്ടർനട്ട് തന്നെയാണ് കേട്ടോ, സ്ക്വാഷ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും ഈ സൈഡും ഈ സൈഡും ചെത്തിക്കളയണം. പക്ഷേ ഞാൻ തൊലി ചെത്തുന്നില്ല, ഞാനിതിനെ ബേക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, ഞാനിപ്പം മത്തങ്ങ നമ്മുടെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, രണ്ട് സൈഡും ഇങ്ങനെ മുറിച്ച് കളഞ്ഞു. അത് ഞാൻ നീളത്തിൽ തൊലി കളഞ്ഞിട്ടില്ല. അപ്പം ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് നോക്കൂ, നമ്മുടെ ഇതിനൊരു ലൈറ്റ് ഓറഞ്ചിഷ് കളറാണ്, ഇത് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് മേടിച്ചിന്. അപ്പം ഇനി നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ അകത്തെ ഈ കുരു, കുരുവിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അത് സ്കൂപ്പ് ചെയ്ത് കളയണം. ആ കുരു നല്ലതാകുമ്പം അത് നമുക്ക് എടുത്ത് സൂക്ഷിക്കാട്ട്, അത് കളയേണ്ട ആവശ്യമില്ല. അതിനകത്ത് നമ്മൾ അത് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിൻ്റെ കൂടെയോ അത് സൂപ്പിനൊക്കെ ഡെക്കറേഷന് വേണ്ടിയും ഉപയോഗിക്കാം. അതും ഒരു ഹെൽത്തി നട്ട്സ് തന്നെയാണ്, അപ്പം അത് കളയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കത് ഈ കുരുകളെല്ലാം കോരി കളഞ്ഞിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നോക്കൂ, ഇപ്പം നമ്മുടെ പംപ്കിൻസിൻ്റെ എല്ലാം നമ്മുടെ സ്ക്വാഷിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളുണ്ടായതിനകത്ത് ഒരുപാട് കുരുവില്ലായിരുന്നു കേട്ടോ, അത് ചെറുതല്ലായിരുന്നു. മറ്റേ അതിനകത്ത് കുരു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നോക്കൂ, ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ പയ്യെ ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ. ബേക്ക് ചെയ്യാൻ വയ്ക്കണം, നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ ഓവനിൽ അതിന് മുമ്പ്. ഒലിവ് ഓയിൽ മുകളിൽ തൂളി കൊടുക്കുക, ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കാം, ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. തൂക്കി കൊടുത്താൽ മതി കേട്ടോ. ഇച്ചിരി അവിടെ സ്പൈസി ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പാസ്ലിയുടെ ഇലയോ റോസ്മേരിയുടെ ഇലയോ ഒക്കെ ചേർക്കാൻ ഇടുമ്പോൾ, ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം തൂകി കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എല്ലായിടത്തും. എല്ലായിടത്തും ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തും ആയല്ലോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കണേ മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗം തിരിച്ചു വെക്കണം. അങ്ങനെ വെക്കണം, അങ്ങനെ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. നമുക്കൊരു 35 to 45 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തിട്ട് വരാം ആദ്യം.
നോക്കൂ, നമ്മുടെ ബട്ടർ നട്ട് റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ ലെയറിൽ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് പെർഫെക്റ്റാണ്. ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി, ഇപ്പം അത് ശരിക്കും ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു 50 മിനിറ്റ് വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഈ പുറം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ മറ്റേ വശം എടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ നോക്കൂ, ഒരു ഐസ്ക്രീം സ്കൂപ്പർ അല്ലെങ്കിൽ ഒരു വലിയ സ്പൂൺ എടുത്താലും മതി. അതും കൊണ്ട് നമുക്ക് ഇതെല്ലാം നോക്കൂ, ഇവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബോളിലേക്ക് ഇതെല്ലാം സ്കൂപ്പ് ചെയ്തിടാം. അപ്പം നമ്മൾ ആ തൊലി മുറിക്കേണ്ട, ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തിടാം. അപ്പം അതിനകത്തു നിന്ന് എല്ലാത്തിൽ നിന്നും എൻ്റെ ആ ഫ്ലഷ് നമുക്ക് കോരിയെടുക്കാം. നോക്കൂ, ഇപ്പോൾ ആദ്യത്തേൻ്റെ നമ്മളെല്ലാം കോരിയെടുത്തു. അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് സ്കൂപ്പ് ചെയ്തെടുക്കാം, അത് സോഫ്റ്റ് ആയിട്ടിരിക്കണമുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേലും അങ്ങനെ തന്നെ നോക്കൂ, ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്യാം. അതിൻ്റെ അകത്ത് തോല് മാത്രം അകത്ത് ഇരുന്നോളും. അപ്പം അതിൻ്റെ നല്ല ഭാഗം എല്ലാം അങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ തൊലി മുറിക്കേണ്ട, അതിൻ്റെ സ്കിന്ന് മാറ്റേണ്ട, ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ കുഞ്ഞതിൻ്റെ രണ്ടിൻ്റെയും കോരിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ വലുപ്പമുള്ളതിൻ്റെയും കൂടെ കോരിയെടുക്കാം. അങ്ങനെ തന്നെ നോക്കൂ, ഈസി ആയിട്ട് കോരിയെടുക്കാൻ പറ്റും. ഇതിന് അല്പോടെ കളറുണ്ട് കേട്ടോ. നോക്കൂ, നമ്മുടെ ലാസ്റ്റ് വണ്ണിൻ്റെയും കൂടെ അതുപോലെ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിടുമ്പം അതിനൊരിച്ചിരി കൂടി ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും കേട്ടോ, വെള്ളത്തിലിട്ട് വേവിക്കുന്നേക്കാളും. നോക്കൂ, ഞാനിപ്പോൾ അതിൻ്റെ സ്കിന്ന് മാത്രമല്ല, മാത്രമേ അതിനകത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്തേക്ക് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതൊരു ഒരുവിധം വലിയ ബോളിന് ഒരു മുക്കാൽ ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തു, ക്യാരറ്റ് അരിഞ്ഞെടുത്തു, ഇതിൻ്റെ കൂടെ ഞാനൊരു 3 ഉള്ളി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നോക്കൂ, ഞാനൊരു പാൻ, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം നമുക്ക് ബട്ടർ ചേർക്കാൻ, ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബട്ടർ ചേർക്കാം കേട്ടോ. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം മറന്നു പോയത്, ഞാനിവിടെ കുറച്ച് പംപ്കിൻ സീഡ്സ് മത്തങ്ങയുടെ കുരു തന്നെയാണ് കേട്ടോ, റോസ്റ്റായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇപ്പം ഇന്ന് ഞാൻ എടുത്ത മത്തങ്ങക്കുരു ഞാൻ കളഞ്ഞിട്ടില്ല, അത് കഴുകിയെടുത്ത് വെച്ചിട്ട് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തല്ല ഇല്ലെങ്കിൽ നമുക്ക് ബട്ടറിൽ അല്പം റോസ്റ്റ് ചെയ്തെടുത്താൽ, ഇത് നമ്മൾ മുകളിൽ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നത്, ഞാൻ ഇതിനകത്ത് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇച്ചിരിയോടെ ഹെൽത്തി ഓപ്ഷൻ ആണെങ്കിൽ വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്കും നല്ലതാണ്, വെജിറ്റബിൾ സ്റ്റോക്കും നല്ലതാണ്. ചിക്കൻ വേണമെങ്കിൽ വേവിച്ചെടുത്തതാണ് അതിൻ്റെ സ്റ്റോക്ക് എടുക്കാം. ഞാനിപ്പോൾ അല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കണം, പിന്നെ ക്യാരറ്റ് വേവിച്ചെടുക്കണം ചിക്കൻ സ്റ്റോക്കിൽ. ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തു. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. പയ്യെ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നോക്കൂ, ഞാൻ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 3 ഉള്ളി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇച്ചിരി വലിപ്പം കൂടിയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ക്വാഷ് എല്ലാം കൂടെ അടിച്ചെടുക്കണമല്ലോ അവസാനം, ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുമല്ലോ. അപ്പം ഇച്ചിരി വലിപ്പം കൂടിയെന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. നോക്കൂ, ഞാൻ വെളുത്തുള്ളി വാടി, ഇപ്പം ഞാൻ അതിനകത്തേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുത്തു. ഈ സവാളയൊന്ന് വഴണ്ടു വരട്ടെ. പെട്ടെന്ന് വഴണ്ടു വരാൻ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അല്പം ഉപ്പ് ചേർത്താണ് നമ്മുടെ പംപ്കിന്, നമ്മുടെ സ്ക്വാഷിനെ റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പം ഞാൻ അവസാനം അല്പം സവാളയ്ക്ക് ഞാൻ ഇപ്പോൾ ചേർത്തുള്ളൂ. ഇനി വേണം തോന്നുവാണെങ്കിൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടുപേരുടെ
സമയം കൊടുക്കാം കുറച്ച്. നോക്കൂ, നമ്മുടെ സവാള പയ്യെ വാടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ നോക്കൂ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, ഒരു മധുരത്തിൻ്റെ ഒരു ടെക്സ്ചർ കൊടുക്കും, നമ്മുടെ ടേസ്റ്റ് കൊടുക്കും നമ്മുടെ സൂപ്പിന്. അതിന് പകരം ആപ്പിൾ ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് കയ്യിൽ കഴിഞ്ഞാൽ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ ചേർത്ത് കൊടുത്താലും മതി. ആപ്പിൾ ഇതിന് പകരം ചേർത്താലും മതി. അതൊന്ന് പയ്യെ വാടി വരട്ടെ. അപ്പം ഞാനിവിടെ അല്പം കുരുമുളകും സിനമണും കൂടെ, സിനമൻ്റെയും കുരുമുളകിൻ്റെയും പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തു, കാരണം നമ്മൾ സ്ക്വാഷ് റോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തും കുരുമുളക് പൊടി ചേർത്തായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേണം തോന്നുവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പയ്യൊന്ന് വാടി, ക്യാരറ്റ് ഒന്ന് പയ്യെ വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ സ്റ്റേക്ക് ചേർത്ത് ഒരു ഇത് പയ്യെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 20 to 30 minutes നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ ക്യാരറ്റോ ആപ്പിളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ മധുരത്തിൻ്റെ ഒരു ടെക്സ്റ്റ് വേണ്ടിയിട്ട് അല്പം ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ. അപ്പോഴും നമുക്ക് ആ സെയിം ഫ്ലേവർ കിട്ടും. പയ്യെ വാടിൻ്റെ ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കും. മഞ്ഞപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ, പക്ഷേ നമ്മുടെ മത്തങ്ങയ്ക്ക് നല്ല നിറമുണ്ടല്ലോ. പിന്നെ മഞ്ഞപ്പൊടി ഒരു പൊടിക്ക് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണത്. അപ്പോൾ നന്നായിട്ട് കാരമലൈസായി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 500 ml ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണം തോന്നുവാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വെള്ളം അല്പം കുറവായിരുന്നു, അപ്പം ഞാനൊരു ടോട്ടൽ ഒരു 750 ml ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് സ്ക്വാഷും കൂടെ ചേർത്ത് കൊടുക്കണ്ടല്ലേ. ഇനി നമുക്കിത് പാത്രം മൂടി വെച്ച് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ടെല്ലാം ഒന്ന് വെന്ത് വരണം. നമ്മുടെ ക്യാരറ്റ് വെന്തോണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം നമ്മുടെ ഈ ബാക്കി വന്ന തൊലിയുണ്ടല്ലോ, അത് കമ്പോസ്റ്റ് ബോക്സിലിടാൻ ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓർഗാനിക് ആണെങ്കിൽ ആ തൊലി റോസ്റ്റ് ചെയ്തിടാൻ വേണമെങ്കിൽ, പക്ഷെ ഞാനത് എടുത്തില്ല, അത് ചെറുതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ വലുത് നമ്മൾ പുറമേ നിന്ന് മേടിച്ചതായതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്കിന്നൊന്നും റോസ്റ്റ് ചെയ്യാൻ പോയില്ല. നമുക്ക് പംപ്കിൻ സീഡും കൊണ്ട് തന്നെ ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കമ്പോസ്റ്റ് ബോക്സിലിട്ടിട്ട് വരട്ടെ. നോക്കി, ഏകദേശം ഞാനൊരു 20 മിനിറ്റ് വേവിച്ചു കേട്ടോ. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റാണ് നമുക്ക് ഈ സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പംപ്കിൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ അതൊക്കെ. റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പംപ്കിൻ കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കൂ, ഞാനിത് മുഴുവനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ മത്തങ്ങ നന്നായിട്ട് വെന്തതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് യോജിച്ച് ഉപ്പൊക്കെ ഉണ്ടോയെന്ന്, കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നൊക്കെ ഒന്ന് നോക്കി. പിന്നെ നമുക്കൊരു ഹാൻഡ് മിക്സ്ചറും കൊണ്ട് സൂപ്പൊക്കെ കുടിക്കുമ്പോൾ നന്നായിട്ട് ചൂടോടെ കുടിക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റോട് കൂടി കുടിക്കാൻ പറ്റുള്ളൂ. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ നോക്കട്ടെ. അല്പോടെ ഉപ്പാവാ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇച്ചിരി കുരുമുളക് കൂടി ഇങ്ങനെ ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ക്യാരറ്റിൻ്റെ ആ മധുരം ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇപ്പം. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടോ, അല്പം കുരുമുളക് പൊടിയുടെ കുറവുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ. നോക്കൂ, കുരുമുളക് പൊടിയും ചേർത്തു. ഇനിയിപ്പം നോക്കട്ടെ അതിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന്. അല്പം കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് എരിവിൽ
കൂട്ടി പഠിച്ചതുകൊണ്ടായിരിക്കും കുറവാന്ന് തോന്നുന്നത്. കുറച്ചുകൂടി ചേർക്കാൻ നല്ല കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വരണമല്ലോ. നോക്കട്ടെ. ടോട്ടൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരിക്കും കേട്ടോ കുരുമുളക് പൊടി. അല്ല 2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തു. ഇപ്പോൾ പാകായിട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ ചൂടാറിയിട്ട് വേണം കേട്ടോ. ചൂടോടെ തന്നെ സൂപ്പ് കുടിക്കണം. ഇപ്പോൾ ഞാനൊരു ഹാൻഡ് ബ്ലെൻഡറും കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. പയ്യെ ചൂട് മാറിക്കഴിയുമ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു, വലിയ ചൂടങ്ങ് മാറി. അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കൂ, ഇപ്പം ഞാൻ ബ്ലണ്ട് ചെയ്തു. ഞാൻ അവിടെ എവിടെ ഇച്ചിരിയൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെ എവിടെയൊക്കെ ഇച്ചിരി കടിക്കാൻ കിടക്കണത് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അത് നന്നായിട്ട് പ്യൂരി ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ബ്ലണ്ട് ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നോക്കൂ, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ റോസ്റ്റ് ചെയ്ത് നമ്മുടെ മത്തങ്ങ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. നോക്കൂ, ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതിപ്പോൾ ഇതിലും ഇച്ചിരിയോടെ ലൂസായിട്ട് വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് സ്റ്റോക്ക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എപ്പോഴും സൂപ്പിനൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എപ്പോഴും നല്ലത്. നോക്കൂ, ഞാനിവിടെ സെർവ് ചെയ്യാൻ വേണ്ടി സൂപ്പിൻ്റെ 2 ബൗളുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. നോക്കൂ, ബി മെറി. നമ്മുടെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂടോടെയുള്ളൊരു സൂപ്പോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ക്രിസ്മസ് വിഭവങ്ങളുടെ സ്റ്റാർട്ടിങ് അങ്ങനെ ആവട്ടെ. താങ്ക്സ് ഗിവിങ്ങിനൊക്കെ സാധാരണ വെക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബട്ടർനട്ട് സ്ക്വാഷ്. ഒരു ബ്രെഡ് പീസോ, ഒരു ബ്രെഡ് പീസ് വേണമെന്നേ ഇല്ല കേട്ടോ. ഇത് തന്നെ ഒരു ഫുൾ മീലാണ് ശരിക്കും. നമുക്കിതിൻ്റെ കൂടെ ഇച്ചിരിയോടെ ഒരു റിച്ച്നെസ് കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് റിച്ച്നെസ് കൊടുക്കാൻ വേണ്ടി കോക്കനട്ട് മിൽക്ക് ചേർക്കാം, ഫുൾ ക്രീം ചേർക്കാം. നെച്ചറോടെ ഹെൽത്തി ആവാൻ വേണ്ടി ഇതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫുൾ ക്രീം ചേർത്ത് ഒന്ന് മുകളിലൊന്ന് ഡെക്കറേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സെർവിങ് ഡിഷ് ഈ സെർവിങ്ങിലേക്ക് മാറ്റാം. നമുക്കിത് നോക്കൂ, നോക്കൂ, ഞാൻ അതിനകത്ത് അല്പം ഒരു ക്രീം ചേർത്ത് പംകിൻ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പാഴ്സ്ലി അല്ലേ ഇത്, പാഴ്സ്ലിയുടെ നോക്കൂ, പാഴ്സ്ലിയുടെ ഒരു ലീഫ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മറ്റേതിനെയും ഡെക്കറേറ്റ് ചെയ്യണ്ടേ, അതും ചെയ്തു കൊടുക്കാം. നോക്കൂ, അതിന് ഒരു കുഞ്ഞ് ലീഫ് കൊടുക്കാം. നമ്മുടെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള പംകിൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു സൂപ്പ് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആ സമയമുള്ളൂ. റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു സൂപ്പ് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് വി ബ്ലോഗ്സ്. താങ്ക് യു, ബൈ. നമ്മുടെ രുചികരമായ സൂപ്പ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഫാന്റാസ്റ്റിക്. അത് നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.